ഞാനിപ്പൊ ആലോചിക്കുന്നത് ആ കുട്ടി എന്ത് വിചാരിച്ചാണോന്ന്. അമന, നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ വാശിക്ക് അയാളെ തന്നെ കിട്ടുമായിരുന്നു. എടി എടി എടി, കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. മോനെ, ബഷീറിന്റെ കത്തുണ്ട്, ആമയുടെ കല്യാണം ഉറപ്പിക്കണം. ചെക്കൻ അങ്ങ് ദുബായി, ഞമ്മള് ജമാലിന്റെ ഏട്ടന്റെ കോളടിച്ചല്ലോ. അങ്ങനെ ഒരൊന്നാം തരം അറബിയല്ലേ നീ ഇപ്പൊ അടിച്ചെടുത്തിരിക്കുന്നേ. ഉമ്മ, അയാളെ കാശ് കുറച്ച് കൂടുതലാണോ അരി? പക്ഷെ എന്തത്ര നിറം ഉണ്ടാവും. ഉമ്മേലും അറബിയൊക്കെ പോസണം കാണിക്കല്ല എത്ര ഒഴിച്ചു. എന്നാ പിന്നെ കാപ്പി എന്താ എനിക്ക്? എന്നാ അത് അവിടെ പറഞ്ഞാ പോരെ. എടി പോയി കാപ്പി ഉണ്ടാക്കണ്ട കോണി. ഇപ്പഴേ കാപ്പി ഉണ്ടാകാൻ പഠിച്ചു, അല്ലെങ്കിൽ അറബി ഒഴിയും. ഉറങ്ങിക്കിടന്നിരുന്ന ഭൂടമേ വടിവാളും കടാരയും കൊണ്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. കോട്ടയം നെല്ലുകുത്തി യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. എന്നാ പോവാത്തെ? നിന്റെ അനിയന്റെ വീടാ, തൊള്ളയിൽ കൈയിലടിക്കും ഞാൻ. പോടാ. നമ്മുടെ പിള്ളേരെവിടെ പോയി? പിള്ളേരെ കാക്കണ്ടേ. ആരാ? മനസ്സിലായില്ല. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരാളാ. ഞാൻ ഇവിടുത്തെ ഒരാളാണല്ലോ. നിങ്ങൾക്ക് ആരെ കാണണ്ടേ? ആരെയും കാണേണ്ട കാര്യമില്ല. ഈ പറമ്പിൽ ആരെയും കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അത് പറയാൻ തമ്പിയത്തെ കാണല്ലോ. തമ്പിയത്തെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ചുമതല എനിക്കാ. എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപ മുടക്കി ഇതെല്ലാം ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു. അത്ര തന്നെ. വെറുതെ കശവിശി ഉണ്ടാക്കാണ്ട് സ്ഥലം വിട്ടെ. വരണ ഇത് ആര് വാച്ചെന്ന് പറഞ്ഞു? ആരായാലും നിങ്ങൾക്ക് എന്താ, ഒരാൾ വാങ്ങിയിരിക്കുന്നു. ഇമ്മാനുള്ള കുടിയൊഴിപ്പിക്കലിന് എന്നെ നേരെ നിങ്ങൾ അയച്ചു. അദ്ദേഹം വരുമ്പോ വരും. വല്ലവന്റെയും പറമ്പിന്റെ നെഞ്ചത്തൂടെ തന്നെ പോണെന്ന് ഇത്ര നിർബന്ധം എന്തു വരാഹ? കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ആള് പറയുന്നു അതുവഴി പോണ്ടെന്ന്. പോണ്ട, അതല്ലേ ഞാൻ ചിലപ്പോ? അത് ഞാനുമാ എന്ന് പറഞ്ഞ ഒക്കത്തില്ലെന്നേ. അനിയും കൂട്ടണം നടപട്ടേ പറ്റൂ. ഞാൻ ഇടപെടത്തില്ല രാഘവ, ഞാൻ ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചുറ്റിപ്പോണേ. ചുറ്റിപ്പോണേ? ആഹാ, അതുകൊള്ളാം. എന്നാ ഒരു പരിഹാരം ഞാൻ പറയാം. ചിലപ്പോ എന്തോ അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക്. ഇദ്ദേഹം വേണമെങ്കിൽ 8 ലക്ഷത്തി 1 രൂപയ്ക്ക് വാങ്ങിച്ചോട്ടെ. എന്നിട്ട് നടക്കുവോ ഓടുവോ ചാടുവോ എന്ത് വേണമായിരിക്കും. ചിലപ്പോ എന്തോ ആറുകയുടെ ബോട്ടല്ലേ അവിടുന്ന്? അതെ. അയ്യോ, ഞാൻ ഇന്നെങ്കിലും നേരത്തെ ചെല്ലാന്ന് ജയിച്ചോട് പറഞ്ഞതാ. പോട്ടെ, അഭിനന്ദനം വരില്ല കേട്ടോ. അല്ല, എവിടെ? നാളെ തരാന്നേ. ആ, ഇക്കണക്കിന് ഞാനും ചുറ്റിപ്പോകത്തേ ഉള്ളൂ. എന്ത്? കുറുമ കണ്ടോ? ആ, കണ്ടു. എന്താ പറഞ്ഞു? രണ്ടു ദിവസം കൊടുത്തേക്കാന്ന്. കോവാണെന്ന് തന്നെ പറഞ്ഞു. ആ, പറഞ്ഞു. ശരി. ഹലോ, ഒന്ന് നിക്കണേ. വള്ളം കിട്ടും ഇവിടെ. വള്ളം? വള്ളം കിടക്കണേ. വള്ളമുണ്ട്, പക്ഷെ ആളില്ല. വള്ളമുണ്ട്, ആളില്ല. ചിലപ്പോ എന്തോ പറ്റൂടേ. ചാപ്പി കാണുമായിരിക്കും. എവിടെ പോനാ? താമരശ്ശേരി വീട്ടിലേക്കാ. ഓ, അത് ശരി. താമരശ്ശേരി വീട്ടിലേക്കാണ്. ആ ശരി. ചിലപ്പാ, ഓ ഞാൻ വള്ളം നോക്കുക ഇപ്പൊ ഞാൻ. ആ ശരി. ആ, ഞാൻ നേരെ. വള്ളം തുളയ്ക്കാ വെച്ചേ. ഇല്ലില്ല, ഡാൻസ് ചെയ്യുന്നു.
വള്ളത്തല്ലാറാളുണ്ട്. അല്ല, താമരശ്ശേരിയിലെ നമ്മുടെ അനിയൻകുട്ടന്റെ അമ്മാവന്റെ മോള. അല്ല, വരുന്ന വിവരം എഴുതി അറിയിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാ. ഇവിടങ്ങളിലൊക്കെ നേരെ ഇരട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെയും വഴി കാണത്തില്ല. ഇതാ കാണുന്ന ആ കടയില്ലേ, അവിടെ നേരെ വലത്തോട് തിരിഞ്ഞാൽ ഇനിയുള്ള വഴി എനിക്കറിയാം. ഓയ്, താങ്ക് യു. അതെനിക്ക് ഒരക്ഷരം മനസ്സിലായിട്ടില്ല. ഓ സോറി, നന്ദി. അല്ല, അത് വരെ വെച്ചു. പക്ഷെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഇത് പുണ്യത്തിനാന്ന് വിചാരിച്ചു. എനിക്ക് കൂലി കിട്ടണം. കണ്ടിട്ട് കൂലി വാങ്ങിക്കുന്ന ആണെന്ന് തോന്നിയില്ല. അയ്യോ, ഞാൻ വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കുന്ന മാത്രമല്ല, എണ്ണി പറഞ്ഞു വാങ്ങിക്കും. രണ്ട് രൂപ കൊച്ചിനാട്ടിൽ കുറച്ച് ആളായില്ലേ, ഇപ്പൊ ഇങ്ങനെ 20 പൈസ വിലയുള്ളൂ. പിന്നെ എന്ത് വേണം? ഞാൻ സാധാരണ ഈ പണിയുന്ന ആളൊന്നുമല്ല. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ 5 രൂപ ഞങ്ങൾ തന്നു. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ 10 രൂപയും തരണം, കൂട്ടത്തിലൊരു പാട്ടും പാടണം. 10 രൂപയോ? ബോംബെ പോലുമില്ലല്ലോ ഇങ്ങനെ ഒരു കൂലി. എന്നാ പിന്നെ ബോംബെ എന്നൊരു വള്ളം കൊണ്ട് വണ്ണാ ചേർന്നല്ലോ. ദേ, ഇനി ഞാൻ തന്നെ കാണിക്കാൻ പറഞ്ഞേക്കാം. ചേട്ടാ, നേരിട്ട് നേരത്ത് കടത്തിറക്കിയതും പോലെ കട പറ്റിയപ്പോ ഞാൻ പറഞ്ഞു കൊച്ച ഈ സ്ഥല ഇത്തിരി പെച. എനിക്കുള്ള 10 ആൾ ഒഴിച്ചു പ്രശ്നമൊന്നുമല്ല. അയ്യോ, വെള്ളമൊന്നും വെക്കില്ലേ, കാശ് ഞാൻ തരാം. രണ്ടു രീത അധികം വരെ വെച്ചിട്ടുണ്ട്. ആരാ അത്?